ഹൈ ഡിയേസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കുരുക്കളും കറുത്ത പാടുകളും അകറ്റാനും സ്കിന്നെ നല്ലതുപോലെ നിറം വെക്കുവാനും എപ്പോഴും എങ്ങായിരിക്കുവാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അതുമാത്രമല്ല, നമ്മുടെ നെക്കിലുണ്ടാകുന്ന കറുപ്പ് മാറ്റുവാനും നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യുവാനും ഡിസ്കളറേഷൻ മാറുവാനും സൺ ടാന് മാറുവാനും എല്ലാം സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രിപ്പറേഷനും അപ്ലിക്കേഷനും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, ഓൾ എന്ന് തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മത്തങ്ങ അഥവാ പംകിൻ ആണ്. അപ്പോൾ ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് മത്തങ്ങ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെ ആവിയിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനിതിപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിൻ്റെ തൊലിയൊന്ന് പീൽ ചെയ്ത് മാറ്റി ഉടച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പീൽ ചെയ്തിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. വേവിച്ചെടുത്തതായത് കൊണ്ട് തന്നെ മിക്സിയുടെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിതിവിടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പംകിൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്ലീനായ ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉടച്ചു വെച്ച പംകിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാം കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന പാലാണ്. പാലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ നിറം വെക്കുവാനും നല്ല സോഫ്റ്റ് ആകുവാനും ഡിസ്കളറേഷൻ മാറുവാനും സൺടാൻ നീക്കം ചെയ്യുവാനും എല്ലാം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാല് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാം കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുന്നത് സ്കിന്നിലെ ഡിസ്കളറേഷൻ മാറുവാനും സൺ ടാൻ നീക്കം ചെയ്യുവാനും സ്കിന്ന് നല്ലതുപോലെ നിറം വെക്കുവാനും എപ്പോഴും എങ്ങായിരിക്കുവാനും സഹായിക്കുന്ന നമ്മുടെ കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നല്ല ടൈറ്റായ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ചുകൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണിത്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മുടെ ശരീരത്തിലോ ഫേസിലോ ഒന്നും മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു മസാജ് കൂടി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നെക്കും ഫേസും ഒരേ രീതിയിലുള്ള കളറായി കിട്ടുകയുള്ളൂ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ചുളിവുകൾ വീകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടി നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ജെല്ലോ റോസ് വാട്ടറോ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.